ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പേരിൻ്റെ ആദ്യക്ഷരം എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള വിഷയങ്ങളിലാണ് നമ്മളിപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ എൻ എന്ന് പറയുന്ന അക്ഷരം വരെയുള്ള വീഡിയോകൾ ചെയ്തു. ഇന്ന് നമ്മൾ ഓ എന്ന് പറയുന്ന അക്ഷരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഈ അഖില കേരള തന്ത്രി മണ്ഡലം നടത്തുന്ന തന്ത്രി മണ്ഡല വിദ്യാപീഠം ഈ ജനുവരി മാസം 9-ാം തീയതി മുതൽ പുതിയ ജ്യോതിഷത്തിൻ്റേതായ കോഴ്സുകൾ ഓൺലൈനായിട്ട് ആരംഭിക്കുന്നുണ്ട്. ജ്യോതിഷ പ്രവേശിക, ജ്യോതിഷ വിശാരദ എന്ന് പറയുന്ന രണ്ട് കോഴ്സുകളാണ് ഇത് ചെയ്യുന്നത്. ഇത് ഓൺലൈനാണ്. ഹൈന്ദവരായിരിക്കുന്ന എല്ലാവർക്കും ഇതിൽ ചേർന്ന് പഠിക്കാനുള്ള സാഹചര്യവുമുണ്ട്. മാസത്തിൽ ഒരു ദിവസത്തെ ക്ലാസ്സുകളാണ് നമ്മൾ ഇതിൽ വിഭാവനം ചെയ്യുന്നത്. ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മൾ ഈ പേരിൻ്റെ ആദ്യക്ഷരം ഓയായിട്ട് വരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അസുരഗുരുവായ ശുക്രാചാര്യരുടെ നിയന്ത്രണങ്ങളും സ്വഭാവങ്ങളും സവിശേഷതകളും എല്ലാം അടങ്ങിയ ഒരക്ഷരമാണ് ഓ. ജാതകത്തിൽ പൊതുവേ ശുക്രനെ ചിന്തിക്കുന്നത് സ്ത്രീയായിട്ടാണ്. അതുകൊണ്ട് ചില ദുർബലതകളും ഈ അക്ഷരത്തിനുണ്ടെന്ന് പറയണം. ആശ്രയ അഭിലാഷങ്ങളുടെ കാര്യത്തിൽ ഒരു രഹസ്യ സ്വഭാവവും കാർക്കശ്യ സ്വഭാവവും ഈ അക്ഷരത്തിന് ഉണ്ടെന്ന് വേണം പറയാൻ. സ്വയം വളർന്നെത്തുന്നവരും സദാ പഠനോത്സവരുമായിരിക്കുന്ന അക്ഷരക്കാരാണ് ഓ ആദ്യ അക്ഷരമായിട്ട് വരുന്ന പേരുകാർ. സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ചയുള്ള ഒരു അക്ഷരമാണ് ഓ. കടുത്ത നിശ്ചയദാർഢ്യവും തികഞ്ഞ വ്യക്തിപരമായ നിഷ്ഠയും ഉള്ളവരായിരിക്കും ഈ ഓ ആദ്യക്ഷരമായിട്ട് വരുന്നവർ. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ് ഇവർക്കുണ്ട്. ചുറ്റുപാടിനനുസരിച്ച് സ്വയം മാറാനും ഇവർക്ക് കഴിയും. കുടുംബത്തിൽ ഇവർക്ക് മനസമാധാനം കുറവായിട്ടാണ് കാണപ്പെടുക. പലപ്പോഴും ബന്ധുക്കളും ഇവർക്ക് ശത്രുക്കളായി തീരാറും പതിവുണ്ട്. ജീവിതത്തിലെ വിജയങ്ങളെക്കാൾ കൂടുതൽ പരാജയമായിരിക്കും ഇവർക്ക് ഉണ്ടാകുക എന്ന് പറയപ്പെടുന്നു. ഇവർ പൊതുവെ ഫലിതപ്രിയരാണ്. വിശ്വസ്തതയുള്ള ബന്ധുക്കൾക്ക് മാത്രം ഇവരെ മൂല്യം നൽകുകയും ചെയ്യും. ഓ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ വിദ്യാഭ്യാസ കാര്യത്തിലും വളരെ മുൻപന്തിയിലായിരിക്കും. എഴുത്ത്, അധ്യാപനം എന്നീ കാര്യങ്ങളിൽ ശോഭിക്കുന്ന ഇക്കൂട്ടർ ശരിക്കു വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരായിരിക്കും. ഏത് കാര്യത്തിലും ശരിയായുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ഓ എന്ന പേരിലുള്ളവരെ ലൈംഗികമായ വിഷയങ്ങളിൽ സ്വല്പം അമിത താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. പക്ഷേ ഇക്കാര്യം മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരുമാണ്. വളരെയധികം സാമൂഹികമായ പ്രതിബദ്ധതയുള്ളവരാണ് ഇവർ. കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇവരെ അതിബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായിരിക്കും. പ്രണയത്തിൻ്റെ കാര്യത്തിൽ വളരെ ഉത്തരവാദിത്തമുള്ളവരെ ഒരാളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറത്തുമില്ല. ഇവരെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വിജയിക്കുന്ന ആൾക്കാരാണ്. ഓ എന്ന അക്ഷരം പേരി വരുന്ന ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണെന്ന് വേണം നമുക്ക് കൺക്ലൂഷനായിട്ട് പറയാനായിട്ട്. എന്തായാലും ഓ എന്ന് പറയുന്ന അക്ഷരത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.